ജോസഫ് ത്യാഗത്തിൻ്റെ ഐക്കൺ. വെറുതെ ജീവിച്ചു മൺമറഞ്ഞു പോയ ഒരു അപ്പനായിരുന്നില്ല ജോസഫ്. അനശ്വരമായ നിരവധി ഓർമ്മപ്പെടുത്തലുകൾ നൽകിയിട്ടാണ് ആ നല്ല അപ്പൻ കടന്നുപോയത്. ആ അപ്പൻ പുസ്തകത്തിലെ ത്യാഗത്തിൻ്റെ പാഠമാണ് ഇന്നത്തെ ചിന്താവിഷയം. ജോസഫ് ത്യാഗത്തിൻ്റെ ഐക്കണായിരുന്നു. പ്രാർത്ഥിക്കുകയും വിശ്വസിക്കുകയും ചെയ്ത ഒരു നല്ല അപ്പൻ എന്ന നിലയിൽ തിരുക്കുടുംബത്തിനായി ത്യാഗങ്ങളേറ്റെടുക്കുവാൻ അദ്ദേഹം തെല്ലും വൈമനസ്യം കാട്ടിയില്ല. ജോസഫിൻ്റെ ജീവിതം എന്നും മാധുര്യമുള്ള കാവ്യമായിരുന്നില്ല. കല്ലുകളും മുള്ളുകളും മണലാരണ്യങ്ങളും നിറഞ്ഞ പാതകൾ ആ ജീവിതം തരണം ചെയ്തു. ജീവിതത്തിൻ്റെ മാധുര്യമുള്ള അഭിലാഷങ്ങൾ തകർന്നടിയുമ്പോൾ, എല്ലായിടത്തും വൈരുദ്ധ്യങ്ങളുടെ കലഹങ്ങൾ പെരുമുറ മുഴക്കുമ്പോഴും, വിശ്വസ്തയുടെ ബലമുള്ള കോട്ടയായി വർദ്ധിച്ച ദൈവവിശ്വാസമായിരുന്നു ത്യാഗങ്ങളേറ്റെടുക്കാൻ ജോസഫിന് കരുത്തായത്. ഭാര്യമാരോടും മക്കളോടും കുടുംബത്തോടുമുള്ള കടമകൾ നിറവേറ്റുന്നതിൽ പല പുരുഷന്മാരും വീഴ്ച വരുത്തുമ്പോൾ, വിശുദ്ധ യോസേപ്പ് നമുക്ക് തരുന്ന ത്യാഗസമ്പന്നമായ മാതൃക ഏവർക്കും അനുകരണീയമാണ്. കുടുംബങ്ങൾക്കായി അവരുടെ ഇന്നുകളെ ബലി കൊടുക്കുന്ന അപ്പന്മാരെല്ലാം ജോസഫിൻ്റെ അപരന്മാരാണ്. കുടുംബജീവിതത്തിലുണ്ടാകുന്ന പ്രതിസന്ധികൾ അതിജീവിക്കാൻ ദുസ്സഹമായ കാലാവസ്ഥകളിൽ ദൈവഹിതാനുസൃതം യാത്ര ചെയ്യാൻ ത്യാഗസന്നദ്ധത ആവശ്യമാണ്. ചിലപ്പോൾ കൊടിയ തണുപ്പും കാറ്റും അവഗണിച്ച് മൈലുകൾ അലയേണ്ടി വരും. പാലായനം ഒരു കൂടെപ്പിറപ്പായി കൂടെ കാണും. കാലിത്തൊഴുത്തേ ചിലപ്പോൾ അഭയം തരൂ. ബുദ്ധിമുട്ടുകളെ ധൈര്യപൂർവ്വം അഭിമുഖീകരിച്ച യോസേപ്പ് പിതാവ് ആധുനിക കാലത്തിലെ പുരുഷന്മാർക്കുള്ള ഉദാത്ത മാതൃകയാണ്. ആ നല്ല അപ്പനെ നമുക്ക് അനുകരിക്കാം. ഈശോ മറിയം നിൻ ചാരയുള്ള നേരം ലോകം വെടിഞ്ഞു നീ പുണ്യതാതാ നന്മ നിറഞ്ഞ പുണ്യങ്ങൾ ചെയ്ത് നന്മ നിറഞ്ഞ പുണ്യങ്ങൾ ചെയ്ത്.